ഹൈ ഫ്രണ്ട്സ്, ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയ നമ്മുടെ പുളിയിഞ്ചിയുടെ റെസിപ്പിയായിട്ടാണ്. ഇത് ഏറ്റവും ഈസി ആയ രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 200 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് വളരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 200 ഗ്രാം ഇഞ്ചിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തോലൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ കട്ട് ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാ ഈ ക്രഷ് ചെയ്തത് കൂടെ ഞാൻ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തം 200 ഗ്രാം ഇഞ്ചിയും 2 കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി കുറച്ച് ഇപ്പോൾ വില കുറവാണ് കേട്ടോ. ഇപ്പോൾ 1 കിലോത്തിന് 50 രൂപ വെച്ചിട്ടാണ് എനിക്ക് ഈ ഇഞ്ചി കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് ഇഞ്ചി പുളി ഇഞ്ചി ഉണ്ടാക്കാമെന്ന് കരുതിയത്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 4 സ്പൂൺ വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ദണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ കറിവേപ്പിലയിലേക്ക് നമ്മൾ ചതച്ചതും പിന്നെ കട്ട് ചെയ്ത് വെച്ചതുമായ ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നല്ലതാ ഒരു ചുവന്ന കളറാവുന്നത് വരെ നന്നായിട്ട് ഇത് നമ്മളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതാ 1¼ ഭാഗം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. പുളി പിഴിഞ്ഞെടുക്കാനായിട്ട് ഞാൻ 2 നെല്ലിക്കയുടെ വലിപ്പം വരുന്ന പുളിയാണ് എടുത്തിട്ടുള്ളത്. പുളിയൊന്ന് 1½ മണിക്കൂർ നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലതായിട്ട് പിഴിഞ്ഞ് നല്ല കുറുകിയ ചാറ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാനിത് ആ പിഴിഞ്ഞെടുക്കുന്ന ചാറാണിത് കേട്ടോ. അത് 1½ മണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് നന്നായിട്ടൊന്ന് അരിപ്പയിലോട്ട് അരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ തീരെ നമുക്ക് തരികളോ അതിൻ്റെ പൊടികളോ ഒന്നും ചാടാതെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പുളിയുടെ ചാറ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇങ്ങനെ പിഴിഞ്ഞതിന് ശേഷം 1-2 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യം അരിച്ചെടുത്തത് കൊണ്ട് തന്നെ തീരെ പൊടികളൊന്നും ചാടിയിട്ടില്ല. അപ്പോൾ അതാണ് ഈ സമയത്ത് നമ്മുടെ ഇഞ്ചി ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ അതാ ഞാനിത് കോരി മാറ്റിയിട്ടുണ്ട്. അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ആ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം. 2 നുള്ള് ഉലുവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങളുടെ അടുത്ത് ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് 3 പച്ചമുളകൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. പച്ചമുളക് അത്യാവശ്യം നല്ല എരിയുള്ള മുളകാണ് കേട്ടോ. ഇത് രണ്ടുമൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പൊടികളാണ് ആവശ്യം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1½ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1¼ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ നല്ല മുളക് പൊടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് അതിൻ്റെ മൂത്ത് അരവിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. കായത്തിൻ്റെ പൊടി 2-3 നുള്ള കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി പിന്നെ ആ പൊടികളുടെ പച്ചക്കുത്ത് പോയിട്ട് നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും ആ കറിവേപ്പിലയും കൂടി കൈകൊണ്ടൊന്ന് ഞെരടിയതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2 ഉണ്ട് ശർക്കര എടുത്തിട്ട് 50 ഗ്രാമിൻ്റെ അല്പം കൂടി ഉണ്ട് കേട്ടോ. എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. 3 സ്പൂണ് കല്ലില്ലാത്ത ശർക്കര അതങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ ഉപ്പ് പുളിയോ മധുരമോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെനിക്കൊരു മധുരം ഒരല്പം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 സ്പൂണ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കുമ്പോൾ നല്ലൊരു കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഓഫാക്കി കഴിഞ്ഞാലും വീണ്ടും ഇങ്ങനെ തിളച്ചും കൊണ്ടിരിക്കും. അപ്പോൾ അടച്ച് വെക്കരുത് കേട്ടോ, തുറന്ന് തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കണ്ടോ അതാ തണുത്ത് വന്നപ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് ബിരിയാണിക്കൊപ്പം കഞ്ഞിക്കൊപ്പം പോലും കഴിക്കാൻ പറ്റും. ഇപ്പോൾ ക്രിസ്മസൊക്കെയാണ്, ബിരിയാണിയൊക്കെ കഴിക്കുകയാണെങ്കിൽ കഴിച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോൾ നമ്മൾ ചോറിൻ്റെ ഒപ്പം ബിരിയാണിയുടെ ഒപ്പം അതേപോലെ തന്നെ ബീഫൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ വരുന്നവരെല്ലാം